അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു നെതിറാസ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയണ്ടേ? ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ഒരു ഫ്ലവർ അറേഞ്ച്മെൻറ്റ് നമ്മൾക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളതിന് ഞാൻ കാണിക്കുന്നത്. ബോക്സ് ഇപ്പോൾ എല്ലായിടത്തും ഇങ്ങനെ ഇങ്ങനെയുള്ള ബോക്സ് നമുക്ക് മേടിക്കാൻ കിട്ടുമല്ലോ. അപ്പോൾ ഒത്തിരി ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ബോക്സുകൾ, ഇങ്ങനെ ഗ്ലാസിൻ്റെ ബോക്സുകളൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ അതിൽ അറേഞ്ച് ചെയ്യാമെന്നുള്ളതാണ് ഞാനിന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇത് ഇതുപോലെയുള്ള കുറച്ച് ലീഫുകൾ, ലീഫൊക്കെ എന്തുകൊണ്ട് ഉണ്ടാക്കിയതെന്ന് വെച്ചാൽ ഗ്ലൂവും സെറാമിക് പൗഡറും കൂടി മിക്സ് ചെയ്തിട്ട് അതുകൊണ്ട് ഉണ്ടാക്കുന്നതാണ് ഈ ലീഫൊക്കെ. അതായത് ഈ കോൾഡ് പോർസലിയൻ എന്ന് പറയില്ലേ, അത് ആ മെറ്റീരിയലാണിത്. അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കുന്നതാണ് ഈ ലീഫൊക്കെ. ഞാൻ കുറച്ച് ലീഫൊക്കെ ഉണ്ടാക്കി വെച്ചതാണ്. ഇപ്പം ഞാൻ ലീഫൊന്നും ഉണ്ടാക്കി കാണിക്കുന്നില്ല. അത് ഞാൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞാൽ മതി, ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ ഇത് ഇതുപോലെ ഒരു വയറെടുത്തിട്ട്, ഗ്രീൻ വയറെടുത്ത് ഇങ്ങനെ ഹുക്കിടുക. അത് ഏത് ഫ്ലവർ, എന്ത് ഫ്ലവർ ചെയ്യുമ്പോഴും നമ്മൾ ഇതുപോലെ ഒരു ഹുക്ക് ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഇത് അതിൽ നിന്ന് ഊരിപ്പോകും. അപ്പോൾ ഇങ്ങനെ ഹുക്കിട്ടതിന് ശേഷം നമ്മൾക്ക് ആദ്യം സ്മോൾ സൈസിലുള്ള ഒരു ഇതെടുത്തിട്ട് ഇങ്ങനെ വെച്ച് ഇങ്ങനെ വയ്ക്കാം. ഇത് ഫ്ലവറാണ് കണ്ടോ. ഈ ഫ്ലവറിൻ്റെ പേരാണ് ഹണി സക്കിൾ എന്ന് പറയുന്ന ഒരു ഫ്ലവറാണിത് കണ്ടോ. ശരിക്കും നമ്മുടെ ഒരു കാലിൻ്റെ ഒക്കെ കയ്യിലൊക്കെ ഒരു ഇത് ഷേപ്പ് പോലെ കണ്ടോ. ഹൈ ഫ്രണ്ട്സ്, നിങ്ങൾ ആദ്യമായി എൻ്റെ ചാനൽ വരികയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറാണ്. അപ്പോൾ അതും ഇതും കൂടി നമ്മൾക്ക് അറേഞ്ച് ചെയ്തിട്ട് ഈ ഗ്ലാസിൻ്റെ ബോക്സിൽ നമ്മൾക്ക് എങ്ങനെ വെക്കാമെന്നാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇഷ്ടം പോലെ ഇങ്ങനത്തെ ബോക്സുകൾ നമുക്ക് ഗ്ലാസിൻ്റെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്കിപ്പോൾ ഈ ഫ്ലവർ അല്ലെങ്കിൽ തന്നെ നമുക്ക് ഇഷ്ടം പോലെ ഏത് ഫ്ലവർ ആണെങ്കിലും നമ്മൾക്ക് സന്തോഷത്തിന് നമുക്ക് അറേഞ്ച് ചെയ്യാമല്ലോ. അപ്പോൾ ഞാൻ ഇതുപോലെ വീട്ടിലും ഇങ്ങനെ എൻ്റെ വീട്ടിലിങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഇതുപോലെ വേറെ ഫ്ലവറൊക്കെ. അപ്പോൾ ഇങ്ങനെ ഫ്രണ്ട്സുകളൊക്കെ വരുമ്പോൾ ചോദിക്കും, ഇങ്ങനെ അവർക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഇതെങ്ങനെയാണ് വെക്കുന്നത്, അറേഞ്ച് ചെയ്യുന്നത് എങ്ങനെയെന്നൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു അറേഞ്ച്മെൻറ്റ് കാണിച്ചാൽ എല്ലാവർക്കും ഉപകാരമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലെയാണ് ഒരു ബഞ്ച് ലീഫ് നമ്മൾ ഉണ്ടാക്കുന്നത് കണ്ടോ. ഇതിനെ നമുക്ക് ഏത് മോഡലിൽ വേണമെങ്കിലും ഷേപ്പിലും ആക്കാം. അങ്ങനെ അടുത്ത ബഞ്ചും നമുക്ക് ഉണ്ടാക്കാം. ബഞ്ച് നമുക്ക് ഫ്ലവറോടുകൂടി ചെയ്യാം. അപ്പോൾ പിന്നെ അതും കാണാറായല്ല. അങ്ങനെ ആദ്യം ഇതുപോലെ ഒരു ചെറിയ ലീഫ് വെച്ചിട്ട് ഇങ്ങനെ ബഡൊക്കെ വെച്ച് കൊടുക്കുക. ഇങ്ങനെ ബഡ് വെച്ച് പിന്നെ നമുക്ക് ഫ്ലവർ വയ്ക്കാം. ഇങ്ങനെ കുറച്ച് ഫ്ലവറൊക്കെ വെച്ച് കൊടുക്കുക കണ്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഈ ലീഫ് വരും. ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ താഴെ ഈ ചെറിയ ലീഫ് വെച്ച് കുറച്ച് മീഡിയം സൈസ് വെച്ച് കൊടുക്കുക. എന്നിട്ട് പിന്നെ നമുക്ക് ഡാർക്ക് ഗ്രീൻ വെച്ച് കൊടുക്കാം. ഹൈ ഫ്രണ്ട്സ്, നിങ്ങൾ ആദ്യമായി എൻ്റെ ചാനൽ വരികയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. താങ്ക് യു. ഇങ്ങനെ ഒരു ഫ്ലവറിൻ്റെ ഒരു ബഞ്ച് നമ്മൾക്ക് ഉണ്ടാക്കി വെക്കാം. ഞാൻ കുറച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് കാണിച്ചു തരാം. ബോക്സിലാവുമ്പോൾ ഇത്രയ്ക്കുള്ള ഹൈറ്റിലേ വയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വേറെ ഫ്ലവർ വൈസും മറ്റുള്ള ഒന്നല്ലല്ലോ. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ ഫ്ലവർ വൈസ് എന്ന് വെച്ചാൽ പിന്നെ നമുക്ക് വലിയ രീതിയിലൊക്കെ വലിയ ഹൈറ്റിലൊക്കെ ഉണ്ടാക്കുക. ഇതിപ്പോൾ ഒരു ബോക്സ് ആയതുകൊണ്ട് ആ ബോക്സിൻ്റെ വലിപ്പത്തിലല്ല നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഓരോ ബഞ്ചും ഇതുപോലെ ഉണ്ടാക്കി വയ്ക്കാം. ഓരോ ബഞ്ചും ഇതുപോലെ ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് ആ ബോക്സിൽ എങ്ങനെ വയ്ക്കാമെന്ന് നോക്കാം.
അപ്പോൾ ഇതാണ് ബോക്സ്. ഈ ബോക്സിലാണ് നമ്മൾ അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞത്, കണ്ടോ. അപ്പോൾ ഞാൻ മേടിച്ചിട്ടുള്ള ബോക്സിൽ ഇത് ഇതുപോലെ സെപ്പറേറ്റ് ബേസ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യുകയും ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് ഇത് അതിൻ്റെ ഉള്ളിൽ ഫ്ലവറൊക്കെ വെച്ച് അറേഞ്ച് ചെയ്തിട്ട് ഇതിങ്ങനെ ക്ലോസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ മിക്കവാറും ഇങ്ങനെ നോക്കി മേടിച്ചാൽ ഈ സൈഡിലായിരിക്കും ഒരു ഓപ്പൺ ഉണ്ടാവുക. അപ്പോൾ ആ സൈഡിൽ കൂടെ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടൊക്കെ വേണം അതിൻ്റെ ഉള്ളിൽ വെക്കാൻ. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പം പല മോഡലിലും ഉണ്ട്, ഇപ്പം പല ഷേപ്പിലുള്ള ബോക്സുകൾ ഇപ്പം നമുക്ക് മാർക്കറ്റിൽ കിട്ടും. ആദ്യം ഈ ബേസ് എടുത്തിട്ട് ഇവിടെ വയ്ക്കുക. വെച്ചതിന് ശേഷം അപ്പം ഇങ്ങനെയുള്ളൊരു ഒയാസിസിൻ്റെ പീസ് എടുത്തിട്ട് നമ്മൾക്കിത് ഇതിൽ വെച്ച് കൊടുക്കാം. ഇങ്ങനെ നന്നായി പ്രസ് ചെയ്ത് വയ്ക്കാം. വെച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഏറ്റവും വലുത് നോക്കിയിട്ട് നമുക്ക് ഫസ്റ്റ് വയ്ക്കാം. അപ്പം കണ്ടോ, ഇതുപോലെയാണ് ഉള്ള ഒരു ഇതെടുത്തിട്ട് ഫസ്റ്റ് നമുക്ക് ഇങ്ങനെ വയ്ക്കാം. അങ്ങനെ വെച്ചതിന് ശേഷം അടുത്ത അങ്ങനെ ഈ ഫ്ലവറെല്ലാം ഇതിൻ്റെ ഉള്ളിൽ വെച്ചതിന് ശേഷം നമുക്ക് നല്ല കെയർഫുള്ളായിട്ട് പതുക്കെ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ചു കൊടുക്കണം. അങ്ങനെ വെച്ചു കൊടുത്തിട്ട് കണ്ടോ ഇതുപോലെ ഇരിക്കും, ഇതുപോലെ നമ്മൾക്ക് അറേഞ്ച് ചെയ്തിട്ട് വെക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഫ്ലവർ അറേഞ്ച്മെൻറ്റ് ഞാൻ ചെയ്തത്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. കൂടാതെ അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് വേഗം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് വേഗം കാണാൻ സാധിക്കില്ലേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ, താങ്ക് യു.